പിണറായി വിജയനും നരേന്ദ്രമോദിയും അനിയൻ ബാബ ചേട്ടൻ ബാബ പോലെ ആണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. നരേന്ദ്രമോദിയും അതേ പതുപ്പാണ്, ചേട്ടൻ ബാബ അനിയൻ ബാബ എന്ന മട്ടിലാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയും പ്രവർത്തിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് ആറ്റിങ്ങലിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ശബരിമല വിഷയത്തിൽ പ്രത്യേക നിയമം കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമലയിൽ ഉണ്ടായ സംഭവം, നിത്യബ്രഹ്മചാരിയായ ശബരിമല അയ്യപ്പന്റെ സന്നിധാനത്തെ കളങ്കപ്പെടുത്താൻ മുഖ്യമന്ത്രി കേന്ദ്ര തിരക്കായിരുന്നു. രണ്ട് യുവതികളെ ശബരിമലയിൽ കയറ്റി ശബരിമലയുടെ പരിശുദ്ധി ഇല്ലാതാക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്ത് നിർബന്ധമായിരുന്നു? നവോത്ഥാന നായകന്റെ വേഷം കെട്ടിയ മുഖ്യമന്ത്രി, നിങ്ങൾ ആ വേഷം അഴിച്ചു വെക്കാൻ സമയമായി. ശബരിമല കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, യു ഡി എഫ് ഗവൺമെന്റ് രണ്ട് മാസം കഴിഞ്ഞ് അധികാരത്തിൽ വരും, അന്ന് ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേക നിയമം നമ്മൾ കൊണ്ടുവരും. ഈ യാത്ര ഐശ്വര്യമുള്ള ഒരു കേരളത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. നാട്ടിൽ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകണം, കേരളത്തിൽ സമാധാനം ഉണ്ടാകണം, ശാന്തി ഉണ്ടാകണം, പാവപ്പെട്ട ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള യാത്രയാണ്. സംശുദ്ധമായൊരു സൽവരണം കേരളത്തിലെ ജനങ്ങൾക്ക് യു ഡി എഫ് നൽകും. ആ വമ്പിച്ച മുന്നേറ്റത്തിൽ ആറ്റിങ്ങലിലെ ജനങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. 40 വർഷത്തിന് ശേഷമാണ് ആറ്റിങ്ങൽ പാർലമെന്റ് പ്രിയങ്കർ റായ്, സി അടൂർ പ്രകാശ്, സി പി എം എന്ന കാര്യങ്ങൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ ആറ്റിങ്ങലിൽ നിന്ന് യു ഡി എഫിന്റെ ഒരു എം എൽ എ വേണ്ടേ? ഒരു എം എൽ എ വേണ്ടേ? ആ എം എൽ എ വിജയിപ്പിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കണം. ഞാൻ അഭ്യർത്ഥിക്കുന്നു. അസാധ്യമായ കാര്യമൊന്നുമല്ല. അടൂർ പ്രകാശിനെ പാർലമെന്റിലേക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ആറ്റിങ്ങൽ അസംബ്ലിയിൽ നമ്മൾ ജയിക്കും. വൻ ജനസാഗരമാണ് ആറ്റിങ്ങൽ ഭാഗത്തേക്ക് ഒഴുകിയെത്തിയത്. ചെണ്ടമേളവും പാട്ടും ഡാൻസുമായി പ്രവർത്തകർ ചെന്നിത്തലയുടെ വരവ് ആഘോഷമാക്കി. പ്രവർത്തകർ ചുമല്ലേറ്റിയാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് ആനയിച്ചത്. വർക്കലയിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷമാണ് രമേശ് ചെന്നിത്തല ആറ്റിങ്ങലെത്തിയത്. ആഘോഷ പരിപാടികൾക്കിടയിൽ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായെങ്കിലും നേതാക്കൾ ഇടപെട്ട് അത് അനുനയിപ്പിച്ചു. കോൺഗ്രസ്
ഭാരതഭൂഷൺ ആറ്റിങ്ങൽ.